മറയൂരിലെ വിവിധ ആരാധനാലയങ്ങളിൽ മോഷണം നടത്തിയ പ്രതിപിടിയിൽ മൂന്നാർ ഇക്കാനഗർ സ്വദേശി ബാലകൃഷ്ണനാണ് പിടിയിലായത്. തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടിയാണ് പ്രതി മോഷണം നടത്തിയിരുന്നത്. മറയൂർ കോവിൽക്കടവ് തെങ്കാശിനാഥൻ ക്ഷേത്രം, തലയാർ മാരിയമ്മൻ ക്ഷേത്രം, മറയൂർ വിനായക ക്ഷേത്രം എന്നിവിടങ്ങളിൽ മോഷണം നടത്തിയ സംഭവത്തിലാണ് ബാലകൃഷ്ണൻ പിടിയിലായത്. പകൽ സമയങ്ങളിൽ ആരാധനാലയങ്ങളുടെ സമീപത്ത് ആക്രമിറക്കി നടന്ന് പരിസരങ്ങൾ നിരീക്ഷിച്ച ശേഷം രാത്രിയിൽ മോഷണം നടത്തുകയാണ് പതിവ്. ആരാധനാലയങ്ങളിൽ നിന്നും മോഷ്ടിക്കുന്ന പണം മദ്യപിച്ചും സിനിമ കണ്ടും തീർക്കും. ഈ രീതിയാണ് ബാലകൃഷ്ണനെ കുടുക്കിയതും. കോവിൽക്കടവിൽ മോഷണം നടത്തി പണം കൊണ്ട് പ്രതി നേരെ പോയത് മറയൂരിലെ ചന്ദന തിയേറ്ററിൽ. എന്നാൽ മിനിമം 10 പേരില്ലാത്തതിനാൽ സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന് തിയേറ്റർ മാനേജർ അറിയിച്ചു. പക്ഷേ ബാലകൃഷ്ണൻ 10 ടിക്കറ്റ് ഒരുമിച്ചെടുത്ത് ഒറ്റയ്ക്കിരുന്ന് സിനിമ കണ്ടു. ഇതിൽ സംശയം തോന്നിയ തിയേറ്റർ ജീവനക്കാരൻ പോലീസിനെ വിവരം അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പള്ളിവാസലിൽ ആക്രിപെറുക്കി നടന്നിരുന്ന ബാലകൃഷ്ണനെ പോലീസ് പിടികൂടിയത്. മൂന്നാർ സ്വദേശിയായ ബാലകൃഷ്ണൻ എന്ന് പേരുള്ള ആളാണ്. ഇതിനു മുമ്പ് സ്ഥിരം മോഷണ കേസിൽ പ്രതിയാണ്. മൂന്നാർ മറയൂർ ഏരിയയിൽ ഒരു ഒട്ടനവധി ആരാധനകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയിരുന്നത്. മെയിനായിട്ട് ഈ വഞ്ചി പുളിക്കലാണ് ഇയാളുടെ മെയിൻ മോഷണ രീതി. ഒരു ആക്രി വരയ്ക്ക് നടക്കും. വൈകിട്ട് നോക്കിയിട്ട് വഞ്ചിയും ആരാധനകളും ഭണ്ഡാരങ്ങളും കുത്തിപ്പൊളിക്കലാണ് ഇയാളുടെ മെയിൻ രീതി. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. എന്നാൽ ആരാധനാലയങ്ങളിൽ ജനങ്ങൾ ദൈവത്തിന് നൽകുന്ന പണത്തിന്റെ ഒരു വിഹിതമാണ് മോഷ്ടിക്കാറുള്ളതെന്നും അല്ലാതെ ആരുടെയും പണം അപഹരിക്കാറില്ലെന്നുമാണ് ബാലകൃഷ്ണന്റെ വാദം. മറയൂർ SHO PT ബിജോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കോവിൽക്കടവ് തെങ്കാശിനാഥൻ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി.